ഒന്നും കൂടുതൽ കാമുകന്മാരുള്ള ഒരു കാമുകന്റെ ഒരവസ്ഥ. അപ്പൊ അതുപോലുള്ള ഒരു കാമുകൻ ഒരു മൂന്ന് ഫോൺ കോൾ വരുമ്പോ പബ്ലിക്കിൽ നിൽക്കുമ്പോ ഇദ്ദേഹം എങ്ങനെയാണ് എന്റെ മൂന്ന് കാമുകിമാരെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു രണ്ട് മിനിറ്റിന് ചെറുതായിട്ടൊന്ന് കാണിക്കാം. പുള്ളി ഒരു തുമ്മുമ്പോഴത്തേക്ക് ഫോൺ മാറിപ്പോവാണ് എന്നുള്ളതാണ് ഇതിന്റെ ചെറിയൊരു റിസർച്ച് ആയിട്ട്. ഓക്കെ, വലിയ തമാശകൾ പ്രതീക്ഷിക്കാതെ ചെറിയ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ കോളി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഹലോ ലില്ലി, ശേ എന്താ ലില്ലി, ലില്ലി നീ 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 അല്ലാതെ എന്റെ ജീവിതത്തിൽ ആരാ ഉള്ളേ? ഒരു മിനിറ്റ് ലില്ലി, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അയ്യോ മായ വിളിക്കുന്ന ലില്ലി, പള്ളിയിലച്ഛൻ വന്നേക്കുന്നു, ഞാനിപ്പൊ വിളിക്കാം അങ്ങോട്ടേ. പറ്റൂലേ? ആ ശരി ലില്ലി, ഒറ്റ മിനിറ്റ്, എന്നാ പള്ളിയിലച്ഛനോട് ഒരു കാര്യം പറഞ്ഞോട്ട്. മായ കുളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? പറ്റൂലേ? ഇപ്പൊ തന്നെ സംസാരിക്കണോ? ഒരു മിനിറ്റേ, എന്നാ ഞാൻ ഒരു തലയൊന്ന് തോർത്തിക്കോട്ടെ. അച്ഛൻ ഈ പിരിവ് നടത്തി കൊടുത്തോട്ടെ. ഒരു മിനിറ്റേ, ഇതിൻ്റെ ഇടയ്ക്കൂടെ നീ ആര് വിളിക്കുന്നത്? എന്നെ കൊല്ലിക്കാനായിട്ട്? ഷേർലി, ഭക്ഷണം കഴിക്കുകയാണല്ലോ ഷേർലി, കഴിച്ചിറങ്ങിട്ട് കണ്ട് വിളിച്ചാൽ അറിയാം അല്ലേ? അച്ഛൻ പോയില്ല കേട്ടോ, ഞാൻ ചില്ലറ എടുക്കുകയാണ്. പിന്നെ ഞാൻ തലയൊന്ന് തോർത്തിട്ട് കഴിഞ്ഞ ആഴ്ച പനി വന്നേ അറിയാമല്ലോ. എവിടുന്ന്? ഇല്ലില്ല, ലില്ലിയായിട്ടുള്ള കണക്ഷനൊക്കെ ഞാൻ വിട്ടു, സത്യമായിട്ടും ഇല്ല. ഇത് ലില്ലി ഇപ്പൊ കാനഡ എല്ലാം കണ്ട് ഒരു ജോലിക്ക് അങ്ങോട്ട് പോയി. കാനഡന്ന്, സത്യം, കാനഡന്ന് അവൾക്ക് കാലടിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പൊ അവളിങ്ങനെ എന്നെ വിശ്വസിക്ക്. അങ്ങനെ ഷേർലി, അയ്യോ ലില്ലിയാണോ? അല്ല അന്തമ്മേ, രമണി, ഡേ ഡേ നിങ്ങള് അടി കൂടല്ല, ഞാൻ പറഞ്ഞ കേട്ടില്ല. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയണം എന്റെ മുത്തേ. ഹലോ ശാന്തമ്മേ, ലില്ലി, ഇടി സുഗതി, ഞാൻ പറയണത് കേട്ടിട്ട് എന്നെ കൊല്ലല്ല. ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എന്നെ പോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ എവിടുന്ന് കിട്ടും? മോളോ? എന്റെ മോളെ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചൂടെ? ശരി, ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. പിയാനോ പഠിച്ചത് നന്നായി, ഒരേ സമയത്ത് കട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു. അതെ, നല്ലൊരു ഒബ്സർവേഷനാണ്, നല്ലൊരു കണ്ടെത്തലാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. സൂപ്പർ. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ഇതുവരെയും പ്ലാൻ ഇല്ലായിരുന്നു, അവരൊക്കെ വന്നിരിക്കണല്ലേ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, നീ രണ്ടുപേർക്കും നിറഞ്ഞ കൈയടിയും കൊടുത്തേ. ഒരുപാട് പ്രേക്ഷകർ നന്നായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ രണ്ടുപേരുടെയും പ്രകടനം. അതുകൊണ്ട് തന്നെ മിമിക്രി മഹാമേളയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്ക് കിടിലം ഓരോ ട്രോഫിയുണ്ട്. ദേ മിമിക്രി മഹാമേളയിലെ നമ്മുടെ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനം.